എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കടലാസിലേക്ക് സ്വാഗതം. അന്ധനായ ഒരു കുഞ്ഞു ബാലൻ, അവൻ കാത്തിരിക്കുകയാണ് ദൈവത്തിനു വേണ്ടി. ദൈവത്തോടൊരു ചോദ്യം അവനുണ്ട്. ശബ്ദങ്ങളിലൂടെയും സ്പർശനത്തിലൂടെയും മാത്രം ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞു ബാലൻ, അവൻ്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ എന്നെ അന്ധനായിട്ട് സൃഷ്ടിച്ചത്? വിഖ്യാത സംവിധായകൻ മാജിദ് മജീദ് സംവിധാനം ചെയ്ത ദ കളർ ഓഫ് പാരഡൈസ് എന്ന ചിത്രം പുറത്തിറങ്ങിയത് 1999. മനോഹരമാണ് ഈ ചലച്ചിത്രം. ഈ ചലച്ചിത്രത്തിലെ ചോദ്യമാണിത്, മുഹമ്മദ് എന്ന കുഞ്ഞു ബാലൻ ചോദിക്കുന്ന ചോദ്യം. സിനിമ തുടങ്ങുന്നത് വേനൽ അവധിക്കാലത്തിന് വേണ്ടി സ്കൂളടച്ച് മാതാപിതാക്കളൊക്കെ ഓരോ കുട്ടികളെയും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ മുറ്റത്തു നിന്നാണ് സിനിമ തുടങ്ങുന്നത്. മുഹമ്മദ് എന്ന കുഞ്ഞു ബാലൻ തൻ്റെ പിതാവ് വരുന്നതും കാത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് സ്കൂൾ മുറ്റത്ത്. അവിടെ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ഏറെ താമസിച്ചാണ് ഹാഷിമെന്ന മുഹമ്മദിൻ്റെ അച്ഛൻ വരുന്നത്. ഹാഷിമിന് വലിയ താല്പര്യമൊന്നുമില്ല മുഹമ്മദിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ. അത് സ്കൂൾ അധികൃതരോട് അവൻ പറയുന്നുമുണ്ട്, ഈ അവധിക്കാലം ഇവൻ ഈ സ്കൂളിൽ നിർത്തിക്കൂടെ. പക്ഷേ സ്കൂളുകാരത് സമ്മതിക്കുന്നില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ഹാഷിം ഈ മുഹമ്മദുമായിട്ട് ഗ്രാമത്തിലേക്ക് പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദിൻ്റെ അമ്മ മരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ഇവർ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഗ്രാമത്തിൽ ഈ മുഹമ്മദിനെ കാത്തിരിക്കുന്നത് അവൻ്റെ രണ്ട് സഹോദരിമാരും മുത്തശ്ശിയാണ്. ഇവർക്കുള്ള സമ്മാനവുമായിട്ടാണ് മുഹമ്മദ് കടന്നു ചെല്ലുന്നത്. പിന്നീടുള്ള ദിവസങ്ങൾ സന്തോഷത്തിൻ്റേതാണ്. അന്ധനായ മുഹമ്മദിന് ഒരു ഉത്സവമായി മാറുകയാണ്. അവൻ തൻ്റെ വിരലിൻ്റെ സ്പർശനത്തിലൂടെ അവൻ്റെ സമീപ പ്രദേശങ്ങളിലും മറ്റുമൊക്കെ ഓടി നടക്കുന്നുണ്ട്. അവരുടെ നന്മയും അവരുടെ സൗന്ദര്യവുമൊക്കെ ആ വിരൽ തുമ്പിലൂടെ അവൻ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശിക്കും തൻ്റെ രണ്ട് സഹോദരിമാർക്കും അവന് ഏറെ പ്രിയപ്പെട്ടവനാകുന്നുണ്ട്. പക്ഷേ എങ്കിലും ഹാഷിം എന്ന പിതാവ് അല്പം മാറ്റിയാണ് അവനെ നിർത്തുന്നത്. കാരണം അവനൊരു വിവാഹത്തിന് വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അങ്ങനെ വേനലവധിക്ക് ഇടയ്ക്ക് വെച്ച് ഈ രണ്ട് സഹോദരിമാരുടെ സ്കൂൾ തുറക്കുന്നുണ്ട്. അങ്ങനെ ആ സ്കൂളിലേക്ക് പോകാൻ ഈ മുഹമ്മദ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവൻ്റെ അതിയായ ആഗ്രഹത്തെ പ്രതി അവനെയും അവർ ആ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സ്കൂളിലെത്തുമ്പോൾ എല്ലാവരും ഞെട്ടുകയാണ്. സ്കൂളിലുള്ള കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ചോദ്യങ്ങൾക്കുള്ള ഇവൻ്റെ ഉത്തരം മറ്റു കുട്ടികളെക്കാൾ, സാധാരണ കുട്ടികളെക്കാളും മികച്ചതായി മാറുകയാണ് ഇവൻ്റെ ഉത്തരങ്ങളും ഇവൻ്റെ സാമർഥ്യവുമൊക്കെ. അങ്ങനെ ഏവർക്കും പ്രിയപ്പെട്ടവനായി മുഹമ്മദ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ച് പിതാവ് ഹാഷിം ഇവനെ കാണുന്നുണ്ട്. അവൻ രോഷം പൂണ്ട് ദേഷ്യത്തോടെ മുഹമ്മദിനെ ഏറെ ശകാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവരിങ്ങനെ ഒരു വനത്തിലേക്ക് കയറിപ്പോകുന്നതൊക്കെ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ വനത്തിൽ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഈ മുഹമ്മദ് വനത്തിൻ്റെ ഉള്ളിലേക്ക്, അന്ധനായ മുഹമ്മദ് ഇങ്ങനെ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ഈ ഹാഷിം കാണുന്നുണ്ട്. അവനെ ഒരു നിമിഷമെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിലെന്ന് ഈ ഹാഷിം ആഗ്രഹിക്കുന്നുണ്ട്. അവനൊന്നില്ലായിരുന്നെങ്കിലെന്ന്, തൻ്റെ കുടുംബത്തിൽ തൻ്റെ ജീവിതത്തിൽ ഈ മുഹമ്മദ് ഇല്ലായിരുന്നെങ്കിലെന്ന് സ്വന്തം പിതാവ് ആഗ്രഹിച്ചു പോവുകയാണ്. അവനീ വനത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ മുഹമ്മദിനെ ഒന്ന് തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് വരാനോ ഒന്നും ഈ ഹാഷിം തയ്യാറാകുന്നില്ല. പക്ഷേ ഒരു മരപ്പണിക്കാരൻ വഴിതെറ്റിപ്പോകുന്ന ഈ അന്ധനായ കുഞ്ഞു ബാലനെ തിരികെ ഹാഷിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടുന്നതൊക്കെ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ കഥ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഹാഷിമിന് മുഹമ്മദിനോടുള്ള ദേഷ്യം വളരെ കൂടുകയാണ്. അങ്ങനെ അന്നവർ തിരിച്ച് വീട്ടിലേക്കല്ല പോകുന്നത്, മറ്റൊരിടത്തേക്കാണ് ഹാഷിം മുഹമ്മദിനെ കൊണ്ടുപോകുന്നത്. ഒരു മരപ്പണിക്കാരൻ്റെ, അന്ധനായിട്ടുള്ള ഒരു മരപ്പണിക്കാരൻ്റെ അടുത്ത് ഈ മുഹമ്മദിനെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഈ മരപ്പണിക്കാരൻ്റെ അടുത്ത് മുഹമ്മദിനെ കൊണ്ട് വിടുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് ആ മരപ്പണിക്കാരനോട് മുഹമ്മദ് പറയുന്നുണ്ട് തൻ്റെ ടീച്ചർ പറഞ്ഞ ഒരു കഥ: ഈ അന്ധരായിട്ടുള്ള കുട്ടികളെയൊക്കെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്, ദൈവത്തിന് അവരോട് ദയയാണ് എന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്തൊരു കാര്യം പണ്ട് അവനങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് മുഹമ്മദ് ചോദിക്കുന്ന ചോദ്യമാണ്, പിന്നെ എന്തിനാണ് ഈ അന്ധരായിട്ടുള്ളവരെ സൃഷ്ടിക്കുന്നത്? ടീച്ചർ വീണ്ടും തിരിച്ചു അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അന്ധരായിട്ടുള്ളവർക്ക് നിങ്ങളുടെ വിരൽ തുമ്പിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും. അത് കണ്ടെത്തുന്നിടത്താണ് നിങ്ങളുടെ കാഴ്ച, അത് കണ്ടെത്തുന്നിടത്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മനോഹാരിത. അത് പറഞ്ഞുകൊണ്ട് അവൻ കരയുകയാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന മറ്റേ അന്ധനായിട്ടുള്ള മരപ്പണിക്കാരനും അത് ശരിവെക്കുകയാണ്. അവനും സങ്കടത്തോടെ അവൻ്റെ അത് ശരിവെച്ചുകൊണ്ട് മുമ്പോട്ട് കയറി പോവുകയാണ്. അങ്ങനെ ഈ ഹാഷിം തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ മുത്തശ്ശി ഹാഷിമിനെ ശകാരിക്കുന്നുണ്ട്, മുഹമ്മദിനെ ഈ കുടുംബത്തിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടു വിട്ടതിനെ ഓർത്ത്. അങ്ങനെ ഈ മുത്തശ്ശി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. മുത്തശ്ശി കുറച്ച് നാളുകൾക്ക് ശേഷം മരിച്ചു പോകുന്നുണ്ട്. ഈ ഹാഷിമിന് തൻ്റെ രണ്ടാമത് ആലോചിച്ച കല്യാണം നഷ്ടപ്പെടുകയാണ്, അവിവാഹം നടക്കാതെ പോവുകയാണ്.
അങ്ങനെ ഈ ഹാഷിം വളരെ ഏകാന്തനായിട്ട് മുത്തശ്ശി നഷ്ടപ്പെട്ട മകനെ മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ട ഈ ഹാഷിം വളരെ ഏകാന്തനായിട്ട് ശൂന്യനായിട്ട് സങ്കടത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ച സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഈ ഹാഷിം മുഹമ്മദിനെ തിരിച്ചു കൊണ്ടുവരാൻ, തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പുറപ്പെടുകയാണ്. നല്ല മഴയുള്ളൊരു ദിവസം ഹാഷിം മുഹമ്മദിനെ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ഒരു പാലം കടന്നു വേണം ഇങ്ങനെ യാത്ര പോകാൻ. ആ മഴയത്ത് ഈ പാലം കടക്കുന്നതിനിടയ്ക്ക് വെച്ച് മുഹമ്മദ് ഈ പാലം തകർന്ന് ഈ പുഴയിലേക്ക് വീഴുകയാണ്. നല്ല ഒഴുക്കുള്ള ആഴമുള്ള പുഴയിലൂടെ മുഹമ്മദ് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് ഹാഷിം ദുഃഖത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ഭയത്തോടെ ഈ സ്വന്തം മകൻ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കണ്ട് അവനും എടുത്ത് പുഴയിലേക്ക് ചാടുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ നീന്തി ഈ ആഴത്തിലേക്ക് ഒഴുക്കിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകുന്നതാണ് ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ചിത്രത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ഒരു കടൽ തീരമാണ്. അവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്ന ഹാഷിമിനെയാണ് നമ്മൾ ചിത്രത്തിൽ കാണുക. ഹാഷിം ഇങ്ങനെ എഴുന്നേറ്റ് ചുറ്റും നോക്കുന്നുണ്ട്. സ്വന്തം മകന് വേണ്ടിയാണ് അവൻ നോക്കുന്നത്. മുഹമ്മദ് എവിടെയാണ് എന്ന് അവൻ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കുകയാണ്. കാണാൻ സാധിക്കുന്നില്ല. ദൂരത്ത് നിശ്ചലനായി മരവിച്ച് കിടക്കുന്ന മുഹമ്മദിനെ ഹാഷിം കണ്ടെത്തുകയാണ്. ഹാഷിം അങ്ങോട്ട് ഓടി സ്വന്തം മകനെ വാരിപ്പുണർന്ന് മടിയിലേക്ക് വയ്ക്കുമ്പോൾ അവൻ വിങ്ങിപ്പൊട്ടുന്നുണ്ട്. ഹാഷിം വിങ്ങിപ്പൊട്ടുകയാണ് സ്വന്തം മകന് വേണ്ടി. ഒരു കുഞ്ഞു കിളി കരയുന്നത് ചലച്ചിത്രം നമുക്ക് വളരെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞു കിളി കരയുമ്പോൾ മുഹമ്മദിൻ്റെ കൈവരലിങ്ങനെ അനങ്ങുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. ദ കളർ ഓഫ് പാരഡൈസ് എന്ന മാജിദ് മജീദിയുടെ ഈ ചിത്രം, ഈ ഇറാനിയൻ ചിത്രം വളരെ മനോഹരമാണ്. കുഞ്ഞുകുട്ടികളുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളുള്ള കുട്ടികൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ മാതാപിതാക്കൾ കണ്ടിരിക്കേണ്ട, ആ കുടുംബത്തിലുള്ളവർ കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു ചിത്രമാണ് ദ കളർ ഓഫ് പാരഡൈസ്, പറുദീസയുടെ നിറം. ഈ സിനിമയിൽ രണ്ട് ധ്രുവങ്ങളാണ്. കാഴ്ചയുള്ള ഹാഷിം എന്ന പിതാവ് ഒരു സ്ഥലത്ത് നിൽക്കുന്നു, കാഴ്ചയില്ലാത്ത മുഹമ്മദ് എന്ന കുഞ്ഞ് മറ്റൊരു സ്ഥലത്ത്. രണ്ട് അന്തരങ്ങളാണ്. കാഴ്ചയില്ലാത്ത മുഹമ്മദിന് തൻ്റെ കൈകളിലൂടെ, തൻ്റെ വിരൽത്തുമ്പിലൂടെ ഈ ലോകത്തെ, ഈ സ്വർഗത്തെ കാണാൻ സാധിക്കുകയാണ്. അടുത്തുള്ളവരുടെ നന്മ തിരിച്ചറിയാൻ സാധിക്കുകയാണ്. പക്ഷേ അടുത്തുള്ള നന്മ കാഴ്ചയുണ്ടായിട്ടും കാണാതെ പോകുന്നത് ഹാഷിം എന്ന പിതാവാണ്. അവന് തൻ്റെ അടുത്തുള്ള നന്മകളോ സൗന്ദര്യമോ ഒന്നും കാണാൻ തിരിച്ചറിയാൻ സാധിക്കാതെ പോവുകയാണ്. മുഹമ്മദ് എന്ന ഈ കുഞ്ഞു ബാലൻ, ദ കളർ ഓഫ് പാരഡൈസ് എന്ന ചിത്രത്തിലെ ഈ ബാലൻ നമുക്ക് മുമ്പിലൊരു വലിയ ഉദാഹരണമാണ്. ജീവിതത്തിൽ കാഴ്ചയുള്ള നമുക്ക് അല്പം കൂടി നന്മകൾ കണ്ടുപിടിക്കാൻ, അടുത്തുള്ള നന്മകളെ തൊട്ടറിയാൻ, അടുത്തുള്ള നന്മയെ ചേർത്ത് പിടിക്കാനുള്ള വലിയൊരവസരം. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ് ദ കളർ ഓഫ് പാരഡൈസ്.